GTA San Andreas. ഈ വീഡിയോ ഇപ്പം കാണുന്ന ഭൂരിഭാഗം പേരും ഈ ഗെയിം ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിൽ കളിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഈ ഗെയിം ശരിക്കും ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയല്ല ആദ്യം നിർമ്മിച്ചത്. ഒരു ഗെയിം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിന് ബീറ്റ വേർഷൻ ഉണ്ടാകും. ബട്ട് ഒറിജിനൽ ഗെയിം റിലീസ് ചെയ്യുമ്പോൾ ബീറ്റ വേർഷനിൽ നിന്നുള്ള പല കാര്യങ്ങളും റിമൂവ് ചെയ്യും. അതിന് കാരണം ആ ഗെയിമിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാനുമാണ്. അങ്ങനെ GTA San Andreas റിമൂവ് ചെയ്ത കണ്ടന്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. സോ ദിസ് ഇസ് വിച്ചു ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ് യൂട്യൂബ് ചാനൽ. Let's begin. Try to be a good person. Shouldn't you wear a veil around your neck? You want to just slip, fool? You ridiculous. നമ്മളിപ്പം കാണുന്ന രീതിയിലല്ല ബിഗ് സ്മോക്കിനെ ആദ്യം ഡിസൈൻ ചെയ്തത്. നമ്മൾ ഗെയിമിൽ കണ്ട ബിഗ് സ്മോക്ക് ഗ്രീൻ കളർ ഷർട്ട്, ഫാറ്റ് ബോഡി, സ്പെക്സ്, ഓൾസോ ക്യാപ്പും ധരിച്ചിട്ടുണ്ടാകും. ബട്ട് ഒറിജിനലി GTA San Andreasലെ ഒരു ബേസ്ബോൾ ടീമിന്റെ ജേഴ്സിയും കഷണ്ടി തലയും അധികം തടിയില്ലാത്ത രീതിയിലുമാണ് ബിഗ് സ്മോക്കിനെ ഡിസൈൻ ചെയ്തത്. നിങ്ങൾക്ക് ഒറിജിനൽ ബിഗ് സ്മോക്കിനെ കാണണം എന്നുണ്ടെങ്കിൽ ബിഗ് സ്മോക്കിന്റെ ക്രാക്ക് പാലസിൽ ഒറിജിനൽ ബിഗ് സ്മോക്കിന്റെ സ്റ്റാച്യു ഒരു ഈസ്റ്റർ എഗിന്റെ രൂപത്തിൽ കാണാൻ പറ്റും. റൈഡർ ബിഗ് സ്മോക്കിന് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുണ്ടാവുക. ബട്ട് റൈഡറിന്റെ ചേഞ്ചസ് കാണുമ്പോൾ ഒരു ക്യാരക്ടറിനെ തന്നെ മാറ്റിയതുപോലെയാണ് തോന്നുക. ഒറിജിനൽ ഗെയിമിൽ നമ്മൾ കാണുന്ന റൈഡർ ഗ്രീൻ കളർ ഷർട്ട്, സാൻ ആൻഡ്രിയാസിന്റെ ക്യാപ്, ഗ്ലാസസ് ഒക്കെ ധരിച്ചാണ് കാണാൻ പറ്റുക. ബട്ട് ബീറ്റ വേർഷനിൽ വേറൊരു ക്യാരക്ടറിനെ പോലെയാണ് തോന്നുക. ഹെയർ സ്റ്റൈലും ഡ്രസ്സും എല്ലാം തന്നെ ടോട്ടലി മാറ്റിക്കൊണ്ടാണ് ഒറിജിനൽ ഗെയിമിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ബീറ്റ വേർഷനിൽ നിന്ന് ഫൈനൽ വേർഷനിലേക്ക് ഇവരെ മാറ്റുമ്പോൾ ആ ഡ്രസ്സിന്റെ കളർ ഗ്രീൻ കളറിലാണ് ഉണ്ടാവുക. സോ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഡ്രസ്സ് കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തിലായിരിക്കും ഇത് മാറ്റിയിട്ടുണ്ടാവുക. അടുത്ത ക്യാരക്ടർ നമ്മളിൽ പലരും ഗെയിമിൽ ശ്രദ്ധിക്കാത്ത ഒരു ക്യാരക്ടറാണ് ബിഗ് ബിയർ. ഒറിജിനലി ബിഗ് ബിയർ സീജന്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്യുന്നത് പോലെയാണ് ആദ്യം ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ബട്ട് ഫൈനൽ വേർഷൻ ബിഗ് ബിയറിന്റെ റോള് വളരെ കുറച്ചു. ഫൈനൽ വേർഷനിലെ ബിഗ് ബിയർ വളരെ മെലിഞ്ഞ്, ഹൈറ്റ് കുറഞ്ഞ ക്യാരക്ടറായിട്ടാണ് കാണിച്ചിട്ടുണ്ടാവുക. ബട്ട് ആദ്യം ഡിസൈൻ ചെയ്യുമ്പോൾ ബിഗ് സ്മോക്കിനെ പോലെ തന്നെ ഫാറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് കൊണ്ടുവന്നത്. GTA San Andreas കളിക്കുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും അതിൽ കാണിക്കുന്ന എല്ലാ ബിൽഡിംഗ്സിനും കയറാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകും. ചില ബിൽഡിംഗ്സിന്റെ ഉള്ളിൽ മാത്രം പോകാൻ പറ്റും. ബട്ട് അത് GTA 5 കാണുന്നത് പോലെയല്ല. നമ്മൾ ആ ബിൽഡിംഗിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അത് വേറൊരു ഡിഫറെന്റ് മാപ്പിലേക്കാണ് കൊണ്ടുപോവുക. ബിൽഡിംഗ്സിന്റെ ഉള്ളിലെ എല്ലാ മാപ്സും ഒന്നിച്ച് വേറൊരു മാപ്പായിട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെ മാപ്പിലുള്ള വേറെ പല ബിൽഡിംഗ്സിലെയും പല കാര്യങ്ങളും ബീറ്റ വേർഷനിൽ നിന്ന് റിമൂവ് ചെയ്തിരുന്നു. രണ്ട് വെയർ ഹൗസ്, രണ്ട് സേഫ് ഹൗസ്, രണ്ട് സ്റ്റേഡിയം പോലെ ചെറിയ ചെറിയ ഇന്റീരിയേഴ്സും ഒരു വലിയ പോലീസ് സ്റ്റേഷനും പിന്നെ വേറൊരു ബിൽഡിങ്ങും ഉണ്ട്. അത് 18+ കണ്ടന്റ് ആണ്. സോ അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അതിനുവേണ്ടി നേരെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റിൽ പോകണ്ട, ഈ വീഡിയോ ഒന്ന് ഫുൾ കാണുക. സാൻ ഫിയറോ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയുള്ള വലിയ ബിൽഡിംഗ് റിമൂവ് ചെയ്തിരുന്നു. GTA San Andreasലെ ബീറ്റ വേർഷനിലെ വെഹിക്കിൾസിനും ഫൈനൽ വേർഷനിലെ വെഹിക്കിൾസിനും പല മാറ്റങ്ങളുമുണ്ട്. അതിൽ നിന്ന് മുഴുവനായി ഒഴിവാക്കപ്പെട്ട ഒരു കാര്യമാണ് സ്കേറ്റ് ബോർഡ്. സ്കേറ്റ് ബോർഡ് യൂസ് ചെയ്ത് സ്റ്റൺസ് ചെയ്യാനും പറ്റും. ഓൾസോ അതൊരു വെപ്പണായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇവർ സ്കേറ്റ് ബോർഡ് ഗെയിമിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ സ്റ്റണ്ട് ഗ്രൗണ്ട് ഇപ്പോൾ നിലവിലുള്ള ഫൈനൽ വേർഷനിൽ കാണാൻ പറ്റും. സ്കേറ്റ് ബോർഡിന്റെ ആനിമേഷനിൽ ഗ്ലിച്ച് ഉണ്ടായതുകൊണ്ടോ ഇല്ലെങ്കിൽ ആനിമേഷനിൽ വേറെ പ്രോബ്ലം ഉണ്ടായതുകൊണ്ടോ ആയിരിക്കും റോക്ക് സ്റ്റാർ സ്കേറ്റ് ബോർഡ് ഗെയിമിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടാവുക. GTA 5 ഇറങ്ങിയ സമയം എല്ലാവരും ഗെയിമിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ക്യാരക്ടർ സ്വിച്ച് എന്ന ഓപ്ഷൻ. ഈ ഗെയിമിലെ ക്യാരക്ടർ സ്വിച്ച് എന്ന ഓപ്ഷനു വേണ്ടി മൂന്ന് ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് ഗെയിമിലെ സ്റ്റോറി ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇതേപോലെ തന്നെ GTA San Andreasലും മൂന്ന് ക്യാരക്ടേഴ്സിനെ ചുറ്റി നടക്കുന്ന സ്റ്റോറിയാണ് ഉണ്ടാവുക. സോ അപ്പോഴുള്ള ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് ക്യാരക്ടർ സ്വിച്ച് ചെയ്യുന്ന ഗെയിം കൊണ്ടുവരുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഈ ക്യാരക്ടർ സ്വിച്ച് എന്ന കണ്ടന്റ് ആദ്യമേ റിമൂവ് ചെയ്തതാണ്. സോ ഇത് ബീറ്റ വേർഷനിലും അവർ കൊണ്ടുവന്നിട്ടില്ല. ഗെയിമിലെ മാപ്സിനും ലൊക്കേഷൻസിനും പല മാറ്റങ്ങളും കൊണ്ടുവന്നിരുന്നു. ഫൈനൽ വേർഷനിലെ സാൻ ഫിയറോയിൽ ഡോഗ്സിന്റെ എണ്ണം വളരെ കുറവായിരുന്നു, പാർക്സും കൂടുതലായിരുന്നു. പക്ഷെ ബീറ്റ വേർഷനിൽ കുറേ ഡീറ്റെയിൽസ് എക്സ്ട്രാ ആഡ് ചെയ്തിരുന്നു. ഒരു ഡ്രൈവിംഗ് സ്കൂളും അതിൽ കാണാൻ പറ്റും. ക്വാരിയുടെ സൈസ് ആദ്യം ചെറുതായിരുന്നു, പിന്നീട് വലുതാക്കി. പല സ്ഥലങ്ങളിലും റോഡ്സ് എക്സ്ട്രാ ആഡ് ചെയ്തു. ബീറ്റ മാപ്പിൽ സാൻ ഫിയറോ ബേയുടെ അടുത്ത് ആൽക്കാട്രാസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഐലൻഡ് ഉണ്ടായിരുന്നു. ബേ സൈഡിലെ വില്ലേജ് ബീറ്റ വേർഷനിൽ ഉണ്ടായിട്ടില്ല.
ഫൈനൽ വേർഷനിൽ ആഡ് ചെയ്തതാണ്. ജി ടി സാൻ ആൻഡ്രിയസിൽ എർത്ത് വേക്സ് ഉള്ളതുപോലെ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു, പിന്നീട് അത് റിമൂവ് ചെയ്തു. പക്ഷെ അതിൻ്റെ കോഡ്സും ഒക്കെ ഇനിയും ഗെയിമിൽ തന്നെ ഉണ്ട്. ബീറ്റ വേർഷനിൽ ടെന്നീസ് കോർട്ട്സും പാർക്സും ഉണ്ടായിട്ടില്ല, പിന്നീടാണ് അത് ആഡ് ചെയ്തത്. ജി ടി സാൻ ആൻഡ്രിയസിന്റെ മാപ്പിലെ ഓരോ സ്ഥലം ആരാണോ കൺട്രോൾ ചെയ്യുന്നത് അവരുടെ കളർ മാപ്പിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. സോ ആ സ്ഥലത്ത് ഗാങ് വാസ് വരുന്നത് പോലെ മിനി ഗെയിംസും ഉണ്ടായിരുന്നു, അതും ഫൈനൽ വേർഷനിൽ ഒഴിവാക്കി. റോക്ക് സ്റ്റാറിൻ്റെ ഗെയിംസിൽ റിയൽ ലൈഫിന് ആക്യുറേറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ആഡ് ചെയ്യാറുള്ളതാണ്. അങ്ങനെ ജി ടി എ സാൻ ആൻഡ്രിയസിൽ ആഡ് ചെയ്ത കാര്യമാണ് ഹോട്ട് കോഫി. ഇത് മോഡായിട്ടാണ് പലർക്കും അറിയുക, പക്ഷേ ഇത് ഗെയിമിൽ ആദ്യമേ ഉണ്ടായ ഒരു കാര്യമാണ്. ഇത് ഗെയിമിൽ നിന്ന് റിമൂവ് ചെയ്യാൻ കാരണം ഹില്ലാരി ക്ലിന്റനാണ്. ഞാൻ ജി ടി എ സാൻ ആൻഡ്രിയസിന്റെ മോഡ്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഹില്ലാരി ക്ലിന്റൻ റോക്ക് സ്റ്റാർ ഗെയിംസിന് വേറൊരു ഗെയിമിനും പണി കൊടുത്തിട്ടുണ്ട്, അത് ഏത് ഗെയിമാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും കറക്റ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടില്ല. സോ ആ ഗെയിമിന്റെ പേര് മാൻഹണ്ട് എന്നാണ്. ജി ടി എ സാൻ ആൻഡ്രിയസിന് പണി കൊടുത്താൽക്ക് പിന്നെ മാൻഹണ്ടിൽ കാരണം പുതിയതായിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 18+ ബിൽഡിംഗ് കണ്ടന്റും ഗെയിമിൽ നിന്ന് റിമൂവ് ചെയ്യാൻ കാരണം ഹില്ലാരി ക്ലിന്റൻ ആണ്. ജി ടി എ സാൻ ആൻഡ്രിയസിൽ വലിയൊരു ബ്രോത്തൽ ബിൽഡിംഗ് തന്നെയുണ്ട്, അതിൽ വലിയ ബാറും കുറെ റൂംസും ഒക്കെ ഉണ്ടായതായിരുന്നു. സോ ഈ വീഡിയോയിൽ നിങ്ങൾ പല കാര്യങ്ങളും പുതുതായി അറിഞ്ഞിട്ടുണ്ടാകും. ഗെയിമിൽ നിന്ന് റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മോഡ്സ് യൂസ് ചെയ്ത് പിന്നെയും നിങ്ങൾക്ക് ഗെയിമിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ മോഡ്സ് യൂസ് ചെയ്ത് ജി ടി എ സാൻ ആൻഡ്രിയസിലെ ഹിഡൻ പ്രിസൺ കണ്ടുപിടിച്ചു, ഹിഡൻ ഇന്റീരിയേഴ്സ് കണ്ടുപിടിച്ചു, മോഡ്സ് യൂസ് ചെയ്ത് വെഹിക്കിൾസ് ആഡ് ചെയ്തിട്ട് ഈ വെഹിക്കിളിന്റെ ചീറ്റ് കോഡ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്. സോ അതൊന്നും സത്യമല്ല, എല്ലാം മോഡ്സ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് ആണ്. സോ ഞാൻ ഈ വീഡിയോ തോടെ അവസാനിപ്പിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, കമന്റ് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറൊരു നല്ല വീഡിയോ കാണുന്നത് സൈൻ ഔട്ട് വിച്ച് ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ്. പീസ് ഔട്ട്.